പ്രിയ സ്റ്റീസ്റ്റ് ട്രാവൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കറുകച്ചാൽ പൊൻകുന്നം റൂട്ടിൽ മയിലാടി എന്ന സ്ഥലത്ത് തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന സ്പോർട്സ് ഹബിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഈ ഐറ സ്പോർട്സ് ഹബിൽ എന്തുണ്ട് എന്ന് പറയുന്നതിലും എളുപ്പം എന്തില്ല എന്ന് പറയുന്നതായിരിക്കാം. കാരണം കുട്ടികളുടെ പാർക്ക്, സ്വിമ്മിംഗ് പൂള്, ഓപ്പൺ ജിം, ടർഫ് എന്ന് വേണ്ട, ഒരാൾ കയറി കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ജോഗിങ്ങിനും ഔട്ട്ഡോർ ജമ്മിനും ഒരാൾക്ക് 25 രൂപ, കുട്ടികളുടെ പാർക്കിന് 100 രൂപ, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഒരാൾക്ക് 200 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. ഇവിടെ പല സെക്ഷനിലായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ പോയത് കുട്ടികളുടെ പാർക്കിൻ്റെ ഏരിയയിലേക്കാണ്, കാരണം നമ്മൾ അങ്ങോട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ രണ്ടും എന്ത്, എവിടെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ രണ്ടും കൂടി ഇങ്ങനെ കറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇച്ചിരി മുതിർന്ന കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലുള്ള പ്ലേ തിങ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ കണ്ടു, അതായത് ഒരു 3 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക്, അപ് ടു 3 ഇയേഴ്സ് വരെ കളിക്കാനുള്ള കുട്ടികളുടെ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയ കണ്ടു. അപ്പം ഞങ്ങൾ മിന്നൂസിനെ അങ്ങോട്ട് വിളിച്ചെങ്കിലും അവൾ ഇതെല്ലാം കണ്ടതിൻ്റെ ഒരു ആഘോഷത്തിൽ ഇവിടെ എല്ലാം കറങ്ങി ചുറ്റി നടക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള മോട്ടോർ ബൈക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെല്ലാം അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രി ഫീ മാത്രമാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള ഐറ്റത്തിലൊക്കെ കുട്ടികൾക്ക് കളിക്കാം. അതല്ലാതെ എടുക്കുന്ന ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ചാർജബിൾ ആണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എല്ലാം കറങ്ങി നടന്നു. ഇവിടെ എത്തിയതിന് ശേഷം നമ്മുടെ പൊന്നും മിന്നും എന്ത് ചെയ്യുന്നു കണ്ടേയില്ല, ഞങ്ങൾ പോകാൻ നേരം തപ്പിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പം എല്ലാ റൈഡിലും ഇങ്ങനെ ഓടി നടന്ന് ചാടി നടന്ന് അവർ കയറുകയാണ്. അപ്പോൾ പിള്ളേർക്ക് വളരെ സേഫായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യ റൈഡുകളെല്ലാം ഈ ഒരു ഏരിയയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഇങ്ങനെ കുറേ നേരം അവർ കളിക്കുന്നത് ഞങ്ങളിങ്ങനെ കയറി നിന്ന് കണ്ട്. ഏറ്റവും മുകളിൽ കയറി മൊത്തം വിഷ്വൽ കിട്ടത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഊഞ്ഞാലയിലൊക്കെ കയറി കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായി അവർക്കൊരു റിയൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന്. അപ്പോഴിതാണ് നമ്മൾ നമ്മുടെ സോഫ്റ്റ് പ്ലേ ഏരിയയിലേക്ക് തിരിഞ്ഞു. ഇവിടെ പൊന്നൂനെ ഗേറ്റിൽ ഇവിടെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ നമ്മൾ മിന്നൂസിനെ ആ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയയിൽ കയറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ ഒരു സോക്സ് ഇടണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സോക്സ് നമുക്ക് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റോറിൽ സോക്സ് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് അത് ഇട്ടതിന് ശേഷം മാത്രമേ കുട്ടികളെ അകത്തേക്ക് കയറ്റത്തുള്ളൂ. ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിന്നുവിൻ്റെ ഒരു സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. നമ്മൾ അവിടെ എല്ലാം തകർത്ത് വാരി സൂപ്പർ കളിയായിരുന്നു. ഇങ്ങനെ സ്ലൈഡിലൂടെ ബോളിൽ വന്ന് വീഴുന്നതും അതുപോലെ ചെറിയ ഊഞ്ഞാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞ് വീടുകൾ അതിനുള്ളിൽ കയറിപ്പോൾ അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേ ഐറ്റംസ്, പ്ലേ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും കയറി മാക്സിമം മിന്നൂസ് തകർത്ത് എൻജോയ് ചെയ്യുകയാണ്. ഉള്ള മറ്റെല്ലാ ഐറ്റംസും വെച്ച് കക്ഷി ഒരു റൗണ്ട് കളിച്ചെങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് കശി പോരുന്നേ ഉണ്ടായിരുന്നില്ല, ഫുൾ ടൈം ഇതിനകത്തായിരുന്നു. അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോകും, പിന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വരും. അവൾ ഇവിടെയാണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്തത്.
100 രൂപയ്ക്ക് വളരെ വേർത്തിയായിട്ടുള്ള ഒരു കിഡ്സ് പാർക്ക് തന്നെയാണ് മൈലാടിയിലുള്ള ഐറസ് സ്പോർട്സ് ഹബ്ബിലുള്ള ഈ ഒരു കിഡ്സ് പാർക്ക്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കുട്ടികളെയും കൊണ്ട് ഒരുപാട് ഫാമിലി വരുന്നുണ്ട്. വളരെ സേഫാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളെ കിഡ്സ് പാർക്കിലേക്ക് വിട്ടതിന് ശേഷം മുതിർന്നവർക്ക് വേണമെങ്കിൽ ഓപ്പൺ ജിമ്മുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ടർഫ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഒരു 7 മണി 7:30 ഞങ്ങൾ പയ്യെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പം കുറച്ചുകൂടെ ഒന്ന് സജീവമായി ഈ ഒരു ഏരിയ. ഒരുപാട് ആൾക്കാർ അവരുടെ ജോലിക്കെല്ലാം ശേഷം ടർഫ് ഉപയോഗിക്കാനും കളിക്കാനും അതുപോലെ ജിം ഓപ്പൺ ജിമ്മിൽ കയറാനും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെത്തി. അപ്പം കുറച്ചുകൂടി ഒന്ന് ലൈവായി ഈ ഒരു സ്ഥലം. ഇത് ഇവിടെയെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ സമയം കുറവായിരുന്നു, ഒരുപാട് നേരം പാർക്കിൽ കുട്ടികളുടെ കൂടെ ആയിരുന്നു. അപ്പം മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റിയില്ല. പലപ്പോഴും കയറണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങളങ്ങനെ കയറാതിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ കയറേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. അപ്പോൾ ഇനി വീണ്ടും ഒരിക്കൽ കൂടി വളരെ സമയമെടുത്ത് ഇവിടെ പിള്ളേരുമായിട്ടൊന്ന് വരാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തൽക്കാലം ദാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാരും ഒന്ന് കയറാൻ മറക്കരുത്. ഐറാസ് സ്പോർട്സ് ഹബ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.